ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന നാടോടി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകാശവാണി മുൻ വാർത്തകളുടെ അവതരണത്തിലൂടെ ഏറെ ശ്രദ്ധേയനായിരുന്നു ഇ ഹെൽത്ത് കാർഡിലൂടെ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ ജനങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഏഴ് ജില്ലകളിൽ വനിതാ ിൽ ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വാർത്തകൾ വിശദമായി നാടോടി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണോദ്ഘാടനം ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്ക് മഹാരാഷ്ട്രയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും നയങ്ങളും വികസിത ഭാരതമെന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണെന്നും ഈ കാഴ്ചപ്പാടിന്റെ പ്രധാന അടിത്തറ കർഷകരാണെന്നും അദ്ദേഹം പറഞ്ഞു ആർദേശവാസിക്ക ഏക്ക് ലക്ഷ്യ ഹൈ വിക്സി ഭാരത് ഇസിലി ഹമാരി സർക്കാർ ഹർ നിർണയ ഹർ സംകൽപ് ഹർ സപ്ന भारत के लिए के लिए लिए समर्पित है इस लक्ष्य की प्राप्ति हमें मुंबई ठाणे जैसे ഭാരത്മർപ്പിത് ലക്ഷ കി പ്രാപ്തി ഫ്യൂച്ചർ കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വിവിധ സംരംഭങ്ങളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു ബഞ്ചാര പൈതൃക മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി താനേ മുപ്പത്തിരണ്ടായിരത്തി കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാനും കുട്ടികളുടെ ഭാവി മികച്ചതാക്കാനും ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ വിവിധ ജില്ലകളിലായി പുതുതായി നിർമ്മിച്ച മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു എം രാമചന്ദ്രൻ അന്തരിച്ചു തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം നാളെ രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പൊതുദർശനത്തിന് ശേഷം പതിനൊന്നിന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും കൗതുക വാർത്തകളുടെ അവതരണത്തിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ എം രാമചന്ദ്രൻ ആകാശവാണിയിൽ പിൽക്കാലത്ത് വന്ന വാർത്താ അവതാരകർക്ക് ഗുരുസ്ഥാനീയനായിരുന്നു തന്റെ സ്വതസിദ്ധമായ അവതരണ രീതിയും ഭാഷാശുദ്ധിയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ഒരു കാലത്ത് മലയാളി കാത്തിരുന്ന ആകാശവാണി വാർത്തകളുടെ ശബ്ദമായിരുന്നു എം രാമചന്ദ്രൻ വാർത്താവായന അവസാനിപ്പിക്കുന്ന ദിവസം വലിയൊരു സംഘർഷം എൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എൻ്റെ മനസ്സിന് അന്നൊരു പ്രത്യേകതരം ശാന്തത ഈ എന്നൊക്കെ പറയുമല്ലോ അങ്ങനൊരു ശാന്തതയാണ് എനിക്ക് തോന്നിയത് ഈ മാധ്യമത്തിൽ നിന്നും ഞാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കാരണം പത്തു മുപ്പത് വർഷക്കാലം ഈ മാധ്യമവുമായിട്ട് ഇഴുകി ചേർന്ന് അതിൻ്റെ എല്ലാ രംഗങ്ങളിലും അതിൻ്റെ എല്ലാ ഇഴകളിലും അലിഞ്ഞു ചേർന്ന ഒരു ഒരു മനസ്സെനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതിൽ നിന്നും പോകുന്നില്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത് ആകാശവാണിയുടെ ഡൽഹി തിരുവനന്തപുരം നിലയങ്ങളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച രാമചന്ദ്രൻ വൈദ്യുതി ബോർഡിൽ ജോലിയിലിരിക്കെയാണ് ആകാശവാണിയിലെത്തുന്നത് റേഡിയോ അവതരണത്തിൽ പുത്തൻ മാതൃക കൊണ്ടുവരാനും വാർത്തകളെ ജനകീയമാക്കാനും അദ്ദേഹം നൽകിയ പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആകാശവാണിയിലെത്തി ആകാശവാണിക്ക് പുറത്ത് നാടകവും സാഹിത്യവും ഉൾപ്പെടെയുള്ള സാംസ്കാരിക ലോകത്തിനും ഏറെ പ്രിയങ്കരനായിരുന്ന വ്യക്തിയാണ് വിടവാങ്ങുന്നത് എം രാമചന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു വാർത്താ പ്രക്ഷേപണ രംഗത്ത് തനതായ വ്യക്തിത്വത്തിനും വേറിട്ട ശബ്ദത്തിനും ഉടമയായ മാധ്യമപ്രവർത്തകനായിരുന്നു എം രാമചന്ദ്രൻ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു പ്രക്ഷേപണ കലയ്ക്ക് പുതിയ തലങ്ങൾ കണ്ടെത്തിയ അദ്ദേഹം അനുകരണീയമായ പല മാതൃകകളും ഈ രംഗത്ത് സംഭാവന ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു അന്തരിച്ച എം രാമചന്ദ്രനെ കുറിച്ച് ആകാശവാണി മുൻ വാർത്താ അവതാരക സുഷമ മോഹൻ ആകാശവാണി വാർത്തകളോട് ആകാശവാണി ഒരു കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ചില അപൂർവ ശബ്ദങ്ങളുടെ പേരിലായിരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ടു പേർ വാർത്തയിലുമായിരുന്നു രാമചന്ദ്രനും പ്രതാപനും ആകാശവാണി എന്ന് രാമചന്ദ്രൻ പറയുമ്പോൾ ആ വാർത്ത കേൾക്കാനായിട്ട് അവിടെ ഓടിയെത്തുന്ന ആളുകളായിരുന്നു ശ്രോതാക്കൾ രാമചന്ദ്രന്റെ കൗതുക വാർത്തകൾ എന്ന് പറയാൻ ആ കൗതുകം എത്ര മാത്രമാണ് ആളുകളോട് ഇപ്പൊ ചോദിച്ചാലും പറയുമ്പോ കൗതുക വാർത്ത അത് രാമചന്ദ്രൻ തന്നെ വായിക്കണം എന്ന് വിനീതമായ ഞാൻ ഈ അറിയിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ഹരിയാനയിൽ വൈകിട്ട് അഞ്ചു മണിവരെയുള്ള കണക്ക് പ്രകാരം അറുപത്തിയൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി തൊണ്ണൂറംഗ നിയമസഭയിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ ഈ മാസം എട്ടിന് നടക്കും മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും മാത്രമുണ്ടായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ ജില്ലാ ആശുപത്രികളിലും ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രം മന്ത്രി നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തെ ആരോഗ്യരംഗം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ആറ് നാല്പതിന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് വാർത്ത കേൾക്കാം ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും വൈകിട്ട് മത്സരം വനിതാ ലോകകപ്പിൽ ഇന്ന് രാത്രി മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടും ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓസ്ട്രേലിയ ആറ് വിക്കറ്റിന് വിജയിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരം പുരോഗമിക്കുന്നു കൊൽക്കത്തയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയന്റ് മൊഹമ്മദൻ എഫിയെ നേരിടും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട് ഇ ഹെൽത്ത് കാർഡിലൂടെ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ ജനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാക്കോർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ രോഗികൾക്കും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് വീട്ടിലിരുന്നും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുന്ന ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മികച്ച വിദ്യാഭ്യാസത്തിലൂടെ കാഴ്ചപരിമിതരുടെ സാമൂഹിക പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇതിന്റെ ഭാഗമായാണ് ദീപ്തി പദ്ധതിക്ക് രൂപം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ദീപ്തി ബ്രെയിൻ സാക്ഷരതാ പദ്ധതിയുടെ പഠനോപകരണ വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ദർശനത്തിനായി ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാൻ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് ദർശന സൗകര്യമൊരുക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്ര വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഉണ്ടാകും ആധാരങ്ങളുടെ പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി അടുത്ത വർഷം ഡിസംബറോടെ സംസ്ഥാനത്താകെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ ജില്ലയിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്ത ബാധിതർക്ക് ആധാരങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സൌജന്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി പാൽ പാലുൽപാദനത്തിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിലും സംസ്ഥാനം ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷീര സംഘങ്ങൾക്കായുള്ള ഏകീകൃത സംവിധാനമായ ക്ഷീരശ്രീ പോർട്ടൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ക്ഷീരമേഖലയുടെ ഉന്നമനത്തിന് മിൽമ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാടോടി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകാശവാണി മുൻ വാർത്താ എം രാമചന്ദ്രൻ അന്തരിച്ചു കൗതുക വാർത്തകളുടെ അവതരണത്തിലൂടെ ഏറെ ശ്രദ്ധേയനായിരുന്നു ഹെൽത്ത് കാർഡിലൂടെ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ ജനങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി